ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടു വൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ തലമുടിയൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഷാംപൂ ആണ്. നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ളൊരു ഷാംപൂ ആണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. നല്ലതുപോലെ മുടി ആരോഗ്യത്തോടു കൂടി നല്ലതുപോലെ വളരാനൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കഞ്ഞിവെള്ളം. അതിൻ്റെ കൂടെ ഉലുവ കൂടി നമ്മൾ ചേർത്തിട്ടാണ് നമ്മളിവിടെ തലയിൽ തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ ഓക്കെ, ഒട്ടും പൈസ മുടക്കാതെ തന്നെ നമുക്ക് ആരോഗ്യത്തോടുള്ള നല്ല മുടി എങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഇപ്പോൾ ഇന്നാണ് ചോറ് വെച്ചെങ്കിൽ ആ കുറച്ച് കഞ്ഞിവെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ വെള്ളമാണ്, ചൂടാറിന് ശേഷമാണ് ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റണത്. മുടി വളർച്ചയ്ക്ക് ഒരു വില്ലനായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് താരൻ. താരൻ പോവാനൊക്കെ നമുക്ക് ഈ മിശ്രിതം ആഴ്ചയിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ തലയിലും അതേപോലെ വലിയവരുടെ തലയിലൊക്കെ മുടിക്കായ ഉണ്ടാവും. ആ മുടിക്കായ കളയാനും നമുക്ക് ഈ മിശ്രിതം ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ, അതായത് 2 ഈ സ്പൂണ് ഞാൻ ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുതിർന്ന് വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഉലുവയെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് നമുക്ക് ആവശ്യം. ഇത് കുതിർന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതായത് പിറ്റേ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്യണുള്ളൂ. ഇതിപ്പോൾ പിറ്റേ ദിവസം യൂസ് എടുത്തതാണ്. അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്, ഉലുവയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ കഞ്ഞിവെള്ളത്തിനും കുറച്ച് കൊഴുപ്പ് കൂടിയിട്ടുണ്ട്. ഉലുവയും കൂടിയും ചേർന്നൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി കൊഴുപ്പ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഒരു 2-3 ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. ഇത് ഏകദേശം ഒരു 2-4 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു മിശ്രിതം. ഇതിരിക്കും തോറും ഗുണം കൂടുകയുള്ളൂ കേട്ടോ. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീർന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. ഈയൊരു ഉലുവ ഒരു 3-4 പ്രാവശ്യത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വെള്ളം നമുക്ക് ഷാംപൂ ഇട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു പതുവെതുപ്പ് പോലെ തോന്നും. നമ്മൾ കഴുകിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുടിയിലെ എണ്ണമയമൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ്. ഇതൊരു ഹെയർ മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേച്ച് കുളിക്കുന്നത് ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് തലയോട്ടിയിൽ ചേർത്ത് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. സോപ്പൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇത് ഷാംപൂ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റിൽ തന്നെ ആ എണ്ണമയമൊക്കെ ഇത് കഴുകിക്കളയാവുന്നതാണ്. ഈ ഒരു മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, മുടി പുതിയതായിട്ട് കിളിർത്ത് വരും, അതേപോലെ മുടി കൊഴിച്ചിൽ മാറും, പിന്നെ ഉള്ളത് മുടി നല്ലോണം നീളം വയ്ക്കുകയും ചെയ്യും. നിങ്ങളിത് ഒരാഴ്ച യൂസ് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടാണ്, 100% നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.